മുഖ്യമന്ത്രിയുടെ മുൻഗണ്മാൻ സലീം രാജിനെതിരായ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകൾ ഹാജരാക്കാൻ ആക്ഷേപമുണ്ടെങ്കിൽ രേഖാമൂലം അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന്റെ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം. സലീം രാജിനെതിരെ കിട്ടിയ പരാതി DGP സർക്കാരിന് അയച്ചു കൊടുത്തു. ക്രിമിനൽ നടപടിച്ചട്ടത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണിത്. സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് വെറുമൊരു കോൺസ്റ്റബിളായ സലീം രാജിനെ പേടിയാണോ? എന്ത് ജനാധിപത്യമാണ് സംസ്ഥാനത്തുള്ളത്? ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ ഈ ഭരണം? കേരളത്തിൽ നടക്കുന്നത് മാഫിയാ ഭരണമാണെന്നും കോടതി വാക്കാൽ വിമർശിച്ചു. സലീം രാജിനെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. സിംഗിൾ ബെഞ്ച് സലീം രാജിന്റെ ഫോൺ രേഖകൾ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടപ്പോൾ എന്തിന് തിടുക്കത്തിൽ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകി സ്റ്റേ വാങ്ങി? ഇത് സിംഗിൾ ബെഞ്ചിന് കേൾക്കാവുന്ന കേസല്ലേ ഉള്ളൂ എന്നും കോടതി ചോദിച്ചു. ഫോൺ വിളി രേഖകൾ ഹാജരാക്കുന്ന കാര്യത്തിൽ ഉടൻ സത്യവാങ്മൂലം നൽകണം. കേസ് കോടതി 9-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. പ്രശാന്തർ നായർ, കൊച്ചി, ഇന്ത്യാവിഷൻ.